നമസ്കാരം ഏവർക്കും, യാത്രയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ കുറുമ്പലക്കോട്ടയിലാണ്. വയനാട്ടിലെ വിനോദസഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായ കുറുമ്പലക്കോട്ട. കുറുമ്പലക്കോട്ടയ്ക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഇത്രയും ആളുകൾ, ഇത്രയും കുട്ടികൾ, ഇത്രയും സ്ത്രീകൾ, ഇത്രയും കപ്പിൾസ് ഇവിടെ എത്ര എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ സുന്ദരിയായിരുന്നു കുറുമ്പലക്കോട്ട. വയനാടിലെ 20 ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇതുവരെ കുറുമ്പലക്കോട്ടയെ നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല. അതിരാവിലെ 4 മണിക്ക് മല കയറാൻ അങ്ങ് കാശ്മീരിൽ നിന്ന് പോലും യാത്രികർ വരുന്നുണ്ടെങ്കിൽ, കുറുമ്പലക്കോട്ട വയനാട്ടിലെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കൽപ്പറ്റയിൽ നിന്നും 27 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുറുമ്പലക്കോട്ടയിലെത്താം. മഞ്ഞു വിഴുങ്ങിയ ആ സുന്ദരിയെ കാണാൻ രാവിലെ 4 മണിക്കെങ്കിലും മല കയറൽ ആരംഭിക്കണം. ഏതാണ്ട് ഒരു വർഷം ഇതുവരെ ഈ കുറുമ്പലക്കോട്ട എന്ന് പറയുന്ന ഒരു പ്രദേശം ആരുടെയും അറിവിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിനോദസഞ്ചാരം വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടോ ആർക്കും അറിയില്ല. പക്ഷേ ആ കുറുമ്പലക്കോട്ട എന്ന പ്രദേശം കണ്ടെത്തിയോടുകൂടി കോഴിക്കോട് ജില്ലയിലെയും മറ്റു എന്താ പറയുക കേരളത്തിലെ വളരെ എല്ലാ പ്രദേശത്തു നിന്നുള്ള യുവാക്കളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് വലിയൊരു കാഴ്ചയാണ്. 3 മണിയോടുകൂടി തന്നെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ നിരവധി പേരാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. കാപ്പിച്ചെടികളെ തിക്കിത്തിരക്കി ഫ്ലാഷ് ലൈറ്റിന്റെ സഹായത്താൽ കയറിയാൽ മലമുകളിലെത്താം. നിറയെ സഞ്ചാരികളിൽ നിറഞ്ഞിരിക്കാം വട്ടാകൃതിയിലുള്ള ആ സുന്ദരി മല. മഞ്ഞു നിറഞ്ഞ ആ കാഴ്ച നയന മനോഹരമാണ്. സൂര്യോദയം കാണാനുള്ള കാത്തിരിപ്പിനുമുണ്ടൊരു സുഖം. കാശ്മീരിൽ നിന്നുള്ള 2 വനിതകളാണ്. അവർക്ക് പ്രത്യേകിച്ച് വയനാട് ജില്ലയിലേക്ക് നമുക്ക് അഭിമാനപൂർവ്വം കേരളക്കാർക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് കാശ്മീരിൽ നിന്ന് 2 പെൺകുട്ടികൾ. തണുത്തു വിറച്ചുള്ള കാത്തിരിപ്പ് ആനന്ദകരമാണ്. 9 മാസമേ ആയുള്ളൂ ആ മലയ്ക്ക് മുകളിൽ നിന്നുള്ള സുന്ദര കാഴ്ച പുറലോകം അറിഞ്ഞിട്ട്. 12 യുവാക്കൾ ലഹരി നുറയാൻ മല കയറി. അവർ ഉറങ്ങിപ്പോവുകയും പിന്നീട് സൂര്യൻ ഉദിക്കുന്ന കാഴ്ച കാണുകയും വളരെ രസകരമായ കാഴ്ചയായതുകൊണ്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകയും അത് വൈറലാകുകയും ചെയ്തു. അങ്ങനെയാണ് പുറംലോകത്തെ കുറുമ്പലക്കോട്ടയെ പ്രശസ്തമാക്കിയത്. പഴശ്ശി രാജാവ് പട നയിക്കാൻ നേതൃത്വം നൽകിയതും ഈ മലമുകളിൽ നിന്നുമാണെന്നും പറയപ്പെടുന്നു. അതിമനോഹരമായ കുരിശുമലയും സമീപത്ത് തന്നെയുണ്ട്.